ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ കടലാസും കൊമ്പ് പൂത്തത് കാണിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും പൂവ് വരുന്നുണ്ട്, ചിലതിനൊക്കെ പൂവ് വരുന്നുണ്ട്. 15 ദിവസം മുമ്പ്, അതായത് 2 ആഴ്ച മുമ്പാണ് നമ്മൾ 19 19 19 ഇട്ടത് കേട്ടോ. അപ്പോൾ 2 ആഴ്ചയായി നമ്മൾ വളം കൊടുത്തിട്ട് എല്ലാം പ്രൂൺ ചെയ്ത് നല്ലോണം കുറ്റിയാക്കി വെട്ടിയതായിരുന്നു. എല്ലാം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം കുറ്റിയാക്കി വെട്ടി ഇപ്പോൾ തേത്ത് വരുന്നുണ്ട്. ചിലതിനൊക്കെ പൂവ് വരുന്നുണ്ട്, ചിലത് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വളം കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വളം കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഈ വളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന്മേൽ ലീഫ് കാണാതെ പൂക്കൾ വരും കേട്ടോ. ഇപ്പോൾ തന്നെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. 2 ആഴ്ചയായിട്ടുള്ളൂ നമ്മൾ 19 19 കൊടുത്തിട്ട്. നമ്മൾ സാധാരണ ജൈവ സ്ലറിയിലാണ് കൊടുക്കൽ. അപ്പോൾ അതിനൊന്നും നേരം കിട്ടാത്തതുകൊണ്ട് കമ്പ് പ്രൂൺ ചെയ്ത് പിന്നെ പോട്ടി മിക്സൊക്കെ മാറ്റിൻ്റെ ശേഷം വളം കൊടുത്തതാണ് അന്ന് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ 2 ആഴ്ചയായിട്ടോ ആ വളം കൊടുത്തിട്ട്. അപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വളം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കാണണ്ടേ. അപ്പോൾ ആ വളം എന്താണെന്ന് നമ്മൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കമ്പൊക്കെ ഇങ്ങനെ നടു മുറിച്ചിട്ട് വട്ടത്തിലാക്കി കൊടുത്തതാണ്. എന്നിട്ടും പൂക്കളുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഏത് ചെടിക്കാണെങ്കിലും ഞാൻ അധികം 19 19 കൊടുക്കല് കേട്ടോ. 19 19 കൊടുത്താൽ തന്നെ ഒരുവിധം ചെടികളൊക്കെ നല്ലോണം നന്നായിട്ട് വളരും ചെയ്യും, പൂക്കും ചെയ്യും, നല്ല കരുത്തോടു കൂടി തന്നെ ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കൊടുക്കുന്ന വളം എന്താ വെച്ചാൽ, നമ്മൾ ജൈവ സ്ലറി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ജൈവ സ്ലറി കുറച്ച് എടുത്തു വന്നിട്ട് കൊടുത്തിട്ട് ബയോബിൻ നിന്ന് ജൈവ സ്ലറി കൊണ്ടുവന്നാണിത് കേട്ടോ. കണ്ടല്ലോ, ഈ ജൈവ സ്ലറിയിൽ പൊട്ടാസ് കൊടുന്ന് ഇട്ടതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഡീനിയത്തിന് വളം കൊടുത്തല്ലോ, അഡീനിയത്തിന് കൊടുത്ത അതേ ഇതാണ് ഞാൻ ഈ കടലാസും കൊമ്പിന് കൊടുക്കണത് കേട്ടോ. നമ്മൾ കടലാസ് ചെടി നിറയെ പൂക്കും കേട്ടോ. നിറയെ പൂക്കെന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേന് ലീഫ് കാണാതെ പൂക്കളെ കരെ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ ഗുണം എത്രയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അടീനിയത്തിന് കൊടുത്ത അതേപോലെ തന്നെ ജൈവ സ്ലറിയിൽ പൊട്ടാസ് ഇട്ടിട്ട് 2 സ്പൂൺ തന്നെ ഇടണുള്ളൂ കേട്ടോ. അല്ലാതെ ഡൈലൂട്ട് ചെയ്യണില്ല. കുറച്ച് വെള്ളത്തിൽ അത് കലക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക ചെയ്യണം കേട്ടോ. 2 സ്പൂൺ ഇട്ടിട്ട് നമ്മളത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട്, ജൈവ സ്ലറി ഞാനിപ്പോൾ ഇതിൽ നീട്ടിയിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയാണ് കുറച്ച് ഒരര ബക്കറ്റ് ആക്കണുള്ളൂ. നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആകെ ഒരര ബക്കറ്റ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ആ ബക്കറ്റിൽ നിന്ന് ഒരര ബക്കറ്റ് വെള്ളമാക്കി. എന്നിട്ട് നല്ലോണം തന്നെ ഇളക്കിയിട്ട് കുറേശ്ശെ നമ്മൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നല്ല ഡോസ് ഉണ്ടാവും. ജൈവ സ്ലറി വല്ലാതെ നീട്ടിയിട്ടില്ല, അതുകൊണ്ട് കേട്ടോ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഒലിച്ചു പോകാൻ മാത്രം ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. എല്ലാത്തിനും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിലും പുല്ല് മുളക്കിലൊടങ്ങിക്കണം കേട്ടോ. ഇനി പുല്ലൊക്കെ ഒന്ന് നമുക്ക് പിന്നീട് പറിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കാണിക്കുന്നുള്ളൂ. അത്യാവശ്യമൊക്കെ നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. ജൈവ സ്ലറിയിൽ പൊട്ടാസാണ് കൊടുത്തേക്കണത്. നമ്മളെ അടീനിയത്തിന് കൊടുത്ത അതേ വളമാണ്. അടീനിയം കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതണം. അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 വളവും കൊടുത്തതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കേട്ടോ. ഈ കടലാസ് ചെടി നമ്മൾ 19 19 കൊടുത്തിട്ട് തന്നെ ഇത്രയും പൂക്കൾ വന്നിട്ടുണ്ട് 2 ആഴ്ച ആയപ്പോത്തിന്. ഇനിയിപ്പോൾ നമ്മൾ ഈ ജൈവ സ്ലറിയിൽ പൊട്ടാസും കൂടിയും കൊടുക്കണോണ്ട് ഇനി നോക്കുന്നുണ്ട് കേട്ടോ. നിറയെ പൂക്കളേക്കാരെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ ചെടി വളർത്തുമ്പോൾ നമുക്കത് നല്ല നന്നായി കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ വളർത്തി നല്ല മട്ടത്തിൽ കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് അതിൻ്റേതായിട്ടുള്ള കെയറും ചെയ്യണം കേട്ടോ. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഈ ചെടിക്ക് ഇതേപോലെ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇനി 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ ഇതൊക്കെ നിറച്ച് പൂക്കളാവും. അത്രയും പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങളും അതേപോലെ ഫോളോ ചെയ്തിട്ട് അതേപോലെ ചെയ്ത് നോക്കി.
അപ്പോൾ നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു രണ്ട് ചെടിക്ക് മാത്രമുള്ളൂ, അല്ലാതെ പൂവ് വരാത്തത് ഇപ്പോൾ പൂവ് വന്ന് തുടങ്ങണുള്ളൂ ഈ ഒരു രണ്ട് മരത്തിന് മാത്രം. ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ലോണം പൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന കണ്ട ഇപ്പോൾ വരുന്ന പുതിയ ലീഫൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇനി നമ്മൾ തൂമ്പ് വരുമ്പോൾ തൂമ്പൊന്നാണ് കൂമ്പൊന്നാണ് നുള്ളി കളയും വേണം കേട്ടോ, എന്നാലേ അത് പൂവായിട്ട് മാറുള്ളേ. ഈ ചെറിയ തൂമ്പ് നല്ല തേത്ത് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി കളയും വേണം കേട്ടോ. ഞാൻ അതിൻ്റെ കന്ന് നുള്ളി കളഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.